ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന ഇരാറ്റുപേട്ടയ്ക്ക് അടുത്ത് അയ്യമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ഒത്തിരി പേർക്കൊന്നും അറിയത്തില്ല അതൊരു സ്ഥലം. ആക്ച്വലി ഇരാറ്റുപേട്ടയിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രമുള്ള അയ്യമ്പാറയിലേക്ക്, ഇരാറ്റുപേട്ടയിൽ നിന്ന് വാഗമൺ പോകുന്ന വഴിക്കാണ് ഈ അയ്യമ്പാറ ഉള്ളത്. അപ്പം ഇവിടുത്തെ കാഴ്ചകളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. ഇരാറ്റുപേട്ടയിൽ നിന്ന് അയ്യമ്പാറയിലേക്കുള്ള വഴി തിരിഞ്ഞ് കുറച്ച് കയറി വരുമ്പോഴത്തേനും റൈറ്റ് സൈഡിലായിട്ട് ഈ പള്ളി കാണാൻ പറ്റും കേട്ടോ. ഇതാണ് ലിറ്റിൽ ഫ്ലവർ ചർച്ച്. ഇതിന് തൊട്ടടുത്താണ് നമ്മുടെ അയ്യമ്പാറ വ്യൂ പോയിന്റ്. മേളി വന്നാലും ഏകദേശം 4 ഏക്കറോളം പാറ മാത്രമേ ഉള്ളൂ. ഇപ്പം വൈകിട്ട് ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ വെറുതെ വന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് അയ്യമ്പാറ. അപ്പം ഇങ്ങോട്ട് വരാനും വലിയ പാടൊന്നുമില്ല. നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് മേളി വരെ വരാനും പറ്റും. 40 ഏക്കറോളം പരന്നു കിടക്കുന്ന പാറക്കൂട്ടങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കയറി വരുന്ന വശം ഒഴിച്ചാൽ ബാക്കി 3 വശത്തും നല്ല അടിപൊളി കൊക്കയാണ്. പക്ഷേ ഇതുവരെ അപകടങ്ങളൊന്നും ഉണ്ടാക്കി ബിരുദോഷം കേൾപ്പിച്ചിട്ടില്ല കേട്ടോ ഇവിടെ. വൈകിട്ട് വന്ന് ചുമ്മാ വർത്താനമൊക്കെ പറഞ്ഞ് കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ ഒത്തിരി തിക്കും തിരക്കില്ലാത്ത സ്ഥലമൊക്കെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ അയ്യമ്പാറ അതിന് പറ്റിയൊരു കിട്ടില്ല സ്പോട്ടാണ്. അയ്യമ്പാറയ്ക്ക് തൊട്ടടുത്താണ് നമ്മളുടെ ഫേമസ് സ്ഥലങ്ങളായ ഇല്ലജേക്കല്ലും ഇലവേഴ പുഞ്ചിറി മാർമലരുവിയൊക്കെ. സോ അവിടേക്കൊക്കെ വരുന്നവരാണെങ്കിൽ സമയമുണ്ടെങ്കിൽ ഇവിടം കൂടെ ഒന്ന് വന്ന് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാൻ ശ്രമിക്കുക. ഇപ്പം സമയം ഏകദേശം 3 മണിയായി. നമ്മളിവിടെ വന്നിട്ട് 1 മണിക്കൂർ അടുക്കുന്നു. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നെങ്കിലും താഴെ നല്ല കാറ്റുണ്ടായിരുന്ന കാരണം നമ്മൾ വലിയ മടി പറഞ്ഞില്ല. അയ്യമ്പാറയിൽ നിന്ന് നമ്മൾ നേരെ വാഗമൺ റൂട്ട് പിടിച്ചു. ഈ കാണുന്ന സ്പോട്ടിൽ വന്നിട്ട് ഒരു ചായ കുടിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ഇത് നിങ്ങൾ കണ്ടു കാണും, ഒരുപാട് സിനിമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വരത്തിന് ഓർഡിനറി അത്യാവശ്യം ഫേമസ് ആണ് ഈ സ്ഥലം. പിന്നെ ഇവിടെ ഒരു പുതിയ ബിൽഡിംഗ് വരുന്നുണ്ട് കേട്ടോ, ഒരു അടിപൊളി ബിൽഡിങ്ങാണ്. മുകളിലൊരു പുലിയൊക്കെ ചാടി, ദേ കണ്ടില്ലേ, ഇത് തന്നെ പണി തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഉടനെ തന്നെ തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും കൊള്ളാം കേട്ടോ, നല്ല പെർഫെക്ഷനാണ് സാധനത്തിന്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് നമ്മൾ കോടയ്ക്കേണ്ടി വീട്ടിൽ നിൽക്കുക. നല്ല കാറ്റുണ്ട് കേട്ടോ, ഒരു പ്രത്യേക ഫീലിംഗ് ആണ് ഇവിടെ വന്നിരിക്കാൻ. അങ്ങനെ കുറച്ച് നേരം നിന്ന് കഴിയുമ്പോഴത്തേനും ദാ മേളിക്കൂടെ കുറച്ച് കോടയൊക്കെ പോകുന്നുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ കോടയൊന്നും വന്നില്ല, കാരണം മഴ പെയ്തില്ല. മഴ പെയ്യുന്ന ദിവസങ്ങളിലൊക്കെ ഈ കോടയും വരത്തുള്ളൂ. അങ്ങനെ മേളിക്കൂടെ പോകുന്ന കോടയൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ നിന്നു. എന്തായാലും സമയം വൈകി, ഏകദേശം 5:30 ഇനി തിരിച്ച് പാലായിക്ക് പോകണം. അങ്ങനെ കുറച്ച് നേരം എടുത്ത കാഴ്ചകളെ കണ്ടിട്ട് ഞങ്ങൾ പയ്യെ ഇറങ്ങി. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണുന്ന പ്രതീക്ഷയോടെ. ബൈ ബൈ.